ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കിരണും കല്യാണിയും കൂടെ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുക. എനിക്ക് വേണ്ട കിരണേട്ടാ, എന്തിനാ ഇത്രയും വില കൂടിയ സാരിയൊക്കെ മേടിക്കുന്നത്? കല്യാണി, അവിടെ എല്ലാവരും നല്ല മോഡേണായിട്ടൊക്കെയാണ് ഡ്രസ്സ് ധരിച്ച് വരാൻ പോകുന്നത്. അതുകൊണ്ട് അവരുടെയൊക്കെ ഇടയിൽ നല്ല നാടനായിട്ട് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നാടൻ വേഷത്തിൽ വേണം നീ അവിടെ നിൽക്കാൻ. അങ്ങനെ നിന്നെ നാടൻ വേഷത്തിൽ കാണുമ്പോൾ തന്നെ നിനക്ക് കിട്ടും ഫസ്റ്റ് പ്രൈസ്. അതല്ലേ ഞാൻ പറയുന്നത്, ദേ എത്ര മോഡേൺ വേഷം ധരിച്ചാലും നമ്മുടെ നാടൻ വേഷത്തെ പോലെ ഒന്നും വരില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, എത്ര നല്ല സാരി വേണമെങ്കിലും എടുത്തോളാൻ. ഇത് കേട്ടതും കല്യാണിക്ക് ഭയങ്കര സന്തോഷമായി. കല്യാണി വീണ്ടും വീണ്ടും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ സമയം പ്രകാശനും കാർത്തികയും കൂടെ കയറി വരികയാണ്. അവർ രണ്ടുപേരും കയറി വന്നതും നമ്മുടെ പ്രകാശനോട് കാർത്തിക, അച്ഛാ അച്ഛന് എത്ര ഡ്രസ്സ് വേണമെങ്കിലും എടുത്തോ, എത്ര വില കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്രകാശൻ, അയ്യോ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. സാരില്ല, അച്ഛനോട് ഞാനല്ലേ പറയുന്നത് എടുക്കാൻ, പിന്നെ അച്ഛനെന്തിനാ മടിക്കുന്നേ, അച്ഛനെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കാർത്തിക നിർബന്ധിക്കുക. അപ്പോഴാണ് കാർത്തിക ആ കാഴ്ച കാണുന്നത്. അച്ഛാ ദേ നോക്കിയേ, ആരാ നിൽക്കുന്നേ നോക്കിയേ. ഓ വാ മോളെ, നമുക്ക് പോകാം. അതെന്താ അച്ഛാ? ഓ ആരെ കാണരുതെന്ന് വിചാരിച്ചോ, അവർ തന്നെ മുന്നിൽ വന്ന് നിൽക്കുക. അതുകൊണ്ട് അവർ കയറുന്ന കട പോലും എനിക്കിഷ്ടമല്ല മോളെ. മോള് വാ, നമുക്ക് പോകാം. ഹാ എന്തിന്, നമ്മളെന്തിനാ പോകുന്നേ? ഇത് അവരുടെ കടയൊന്നും അല്ലല്ലോ, ഇത് പൊതുകടയാ. ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് ഡ്രസ്സ് എടുക്കാം. അതിൽ ആരും ആരെയും എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അച്ഛനിങ്ങനെ അവളുടെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. അവളും അവനും ഉള്ളപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് നല്ല നല്ല വസ്ത്രങ്ങൾ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒഴിഞ്ഞു മാറിയാൽ അച്ഛൻ തോറ്റു പിന്മാറുന്ന പോലെയാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അച്ഛൻ എന്തായാലും വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് നടക്കുക. അപ്പോഴേക്കും കിരണ് അത് കണ്ടു. കല്യാണി ഇതേ നോക്കിയേ, ആരാ നോക്കിയേ? അപ്പോൾ കല്യാണി നോക്കുക, നിൻ്റെ അച്ഛനാണ് വരുന്നത്. അത് കേട്ടത് കല്യാണി പ്രകാശനെ തുറച്ചു നോക്കുകയാണ്. ഈ സമയം കാർത്തികയും പ്രകാശനും കൂടെ അവരുടെ അടുത്തെത്തി. എന്താടാ ഇവിടെ, നീയൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് വരത്തില്ലായിരുന്നു. അതെ, ഇത് ഞങ്ങളുടെ തുണിക്കടയല്ല, ഞങ്ങളും നിങ്ങളെപ്പോലെ തുണിയെടുക്കാൻ വേണ്ടി വന്നതാ. അതെനിക്കറിയാടാ, നിൻ്റെയൊക്കെ തുണിക്കടയല്ല നീയും തുണിയെടുക്കാൻ വന്നാന്ന്. പക്ഷെ നീയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് പറയുമായിരുന്നു. അത് കേട്ടതും കിരൺ, ഓ എന്നാ പിന്നെ എന്തിനാ വന്നത്? ഓ ഇയാളെ തലയിൽക്കേറ്റി വെച്ചുകൊണ്ട് നടക്കുവാണല്ലേ. ആ എന്തായാലും അതിൻ്റെ അനുഭവം കാർത്തികയ്ക്കുണ്ടാവും. അച്ഛനെ ഭയങ്കര ഭാരം കൂടുതലാണ്, അതുകൊണ്ട് തലയിൽ വെച്ചൊന്നും നടക്കാൻ പറ്റില്ല എന്നും കാർത്തിക. ഇത് കേട്ടതും പ്രകാശൻ പൊട്ടിച്ചിരിക്കുക. പ്രകാശൻ്റെ ചിരി കണ്ടതും കല്യാണി പ്രകാശനെ തുറച്ചു നോക്കുക. എന്താടി എന്താടി നീ നോക്കുന്നേ? നീയേ ഒന്ന് മനസ്സിലാക്കിക്കോ, നിന്നെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിയാ ഞാൻ പെട്ടാ ഞാൻ വളർത്തിയത്, മുണ്ടും മുറുക്കി കൊടുത്ത ഞാൻ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റിയത്. എന്നിട്ടും നീ ഇവനെ കണ്ടപ്പോൾ ഇവനോടൊപ്പം പോയി, അതിൻ്റെയൊക്കെ അനുഭവം നിനക്ക് പിന്നാലെ തന്നെ വരുവോടി. ഇത് കേട്ടതും കിരൺ, എന്താ താൻ പറഞ്ഞേ? തൻ്റെ മുണ്ടും മുറുക്കി കൊടുത്ത് താൻ ഇവിടെ നോക്കിയെന്നോ? അതെ അതെ കാർത്തിക, കാർത്തികയെ കേൾപ്പിക്കാൻ വേണ്ടിയാ ഈ പറയുന്നത് മുഴുവനും. ഇയാളുടെ മുഴുവൻ കഥയൊന്നും കാർത്തികയ്ക്ക് അറിയില്ലല്ലോ എന്നും പറയണം. അത് കേട്ടതും ഓ എനിക്കറിയാം, എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും നിന്നെയൊക്കെ പോലെ മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ഇങ്ങേരൊക്കെ പോയി ചാകുന്നതായിരുന്നു. എന്തിനാടി ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഇങ്ങേരെ ഇത്രയും വേദനിപ്പിച്ചത്? പാവ അച്ഛൻ, അച്ഛനെ എന്തുമാത്രം വേദനിച്ചു. നീയൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി വന്ന അച്ഛനെ മറന്ന് ഒരുത്തൻ്റെ കൂടെ പോയി അല്ലടി എന്നൊക്കെ പറഞ്ഞ് കാർത്തിക കല്യാണിയെ കുറ്റപ്പെടുത്തുക. കാർത്തികേ, നീ എന്താ സംഭവിച്ചെന്നറിയാതെ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. എനിക്ക് നന്നായിട്ടറിയാം എന്താ സംഭവിച്ചെന്ന്. എനിക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കെല്ലാം നന്നായിട്ടറിയാം. പക്ഷേ ഞാനെല്ലാം മനസ്സിൽ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നോക്കിക്കോ, ദേ ഈ അച്ഛനെ ഒരുപാട് ഉയരങ്ങളിലെത്തും. നിങ്ങൾ തള്ളിക്കളഞ്ഞ ഈ അച്ഛൻ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തും. അതേടാ അതുപോലെയാ എൻ്റെ കാർത്തിക മോൾ എന്നെ സ്നേഹിക്കുന്നത്. ആ ഞാനേ എൻ്റെ മോളുടെ അച്ഛനാ. അച്ഛനോ? അതെ. ഏ നിങ്ങളൊക്കെ ഇവ ഈ അങ്ങേരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ അച്ഛനെ അച്ഛനായിട്ട് തന്നെയാണ് കാണുന്നത്. എനിക്ക് സ്വന്തം അച്ഛനാ എന്നൊക്കെ പറഞ്ഞ് കാർത്തിക പ്രകാശനെ അവിടെ വാനോളം ഉയർത്തുക. അപ്പോഴേക്കും കിരണിൻ്റെ കല്യാണിയുടെ മുഖം വിഷമത്തോടെയായി. അപ്പോൾ കാർത്തിക, സോറി കിരൺ, സോറി കല്യാണി മോളെ, എന്ത് ചെയ്യാനാ? എൻ്റെ ലക്ഷ്യം നേടാൻ സാധിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളെ വേദനിപ്പിച്ചേ പറ്റൂ. തൽക്കാലം നിങ്ങളെന്നോട് ക്ഷമിക്കുക എന്നും പറയുക. ആ എടാ ഒരു കാര്യം ഞാൻ പറയാം, നീ ഇവളെ കൊണ്ട് എവിടെയൊക്കെ പോകുന്നേ? നിനക്ക് എന്താടാ പ്രശ്നം?
ഇവളെ നീ തലേ കെട്ടിവെച്ചുകൊണ്ട് നടന്നോ, അവസാനം നീയായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. അത് കേട്ടതും അതെ, നിങ്ങൾ ഇത്രയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കാര്യം പറയാം, ഡൽഹിയിലെ ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അതിൽ കല്യാണിക്കും ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. കല്യാണി അങ്ങോട്ട് പോവുക, ടിവിയിലും പത്രത്തിലും ഒക്കെ വായിച്ചു കാണുമല്ലോ, നിറയെ വാർത്തയും വന്നു. അത് കേട്ടതും ഇവളുടെ ഫോട്ടോ എങ്ങാനും ടിവിയിൽ വന്നാൽ ഞാൻ ആ ടിവിയും തല്ലിപ്പൊട്ടിക്കും, അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് ഇവളോട്. അങ്ങനെയുള്ളപ്പോൾ ഇവളെ ഞാൻ എന്തിനാ ടിവിയിലോ പത്രത്തിലോ കാണുന്നേ, കാണില്ല ഞാൻ ഒരിക്കലും കാണില്ല. ഇവളെ ഏത് ഗുദാമിലേക്കെങ്കിലും പോട്ടെ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഇവളോട് വെറുപ്പാ, ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെയായിരിക്കും എന്നും പറയുക. അപ്പോൾ കല്യാണിയെ കുറിച്ച് ഓർത്ത് കാർത്തിക ചിരിക്കുക സന്തോഷത്തോടെ. എൻ്റെ കല്യാണി, എൻ്റെ അനിയത്തിക്ക് പുരസ്കാരങ്ങൾ കിട്ടട്ടെ ഒരുപാട് ഒരുപാട്. വാ മോളെ നമുക്ക് പോവാം. അതെ അച്ഛാ, വെറുതെ എന്തിനാ ഇവരുടെ മുന്നിൽ നിന്ന് നമ്മൾ തല്ലുപിടിക്കുന്നേ, വാ നമുക്ക് പോയി വല്ല ഡ്രസ്സ് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ഡ്രസ്സിംഗ് സെക്ഷനിലേക്ക് പോവുക പ്രകാശന് ഡ്രസ്സ് എടുക്കാനായിട്ട്. ഈ സമയം കിരൺ കല്യാണിയോട്, എന്നാലും എന്തൊക്കെ പറഞ്ഞിട്ടാ അയാൾ അവരെ മറച്ചു വെച്ചിരിക്കുന്നത് നോക്കിയ കല്യാണി അല്ലേ? അതെ, എൻ്റെ അച്ഛനല്ലേ, എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇയാളേതൊക്കെ ഇനി ആരിതാക്കുമെന്നാവോ ഈ കാർത്തിക മേഡത്തിനെ, കാർത്തികേച്ചിയെ എങ്ങനെയെങ്കിലും അയാളുടെ അടുത്ത് നിന്ന് രക്ഷിക്കണമല്ലോ കിരണേട്ടാ. എന്ത് ചെയ്യാനാ മോളെ, അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ തീരുമെന്നല്ലേ, അവരനുഭവിക്കട്ടെ. അല്ലാതെ ഇപ്പം നമ്മളെന്ത് പറയാനാ, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അയാൾ വിശ്വസിക്കോ? കാർത്തികയെ കുറിച്ച് നമ്മൾ എന്ത് കുറ്റം പറഞ്ഞാലും, പ്രകാശിനെ കുറിച്ച് നമ്മൾ എന്ത് കുറ്റം പറഞ്ഞാലും കാർത്തിക അത് വിശ്വസിക്കില്ല. അതുകൊണ്ട് വേണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത പണി ചെയ്യാതെ നമ്മുടെ കാര്യം നോക്കാം എന്നും പറഞ്ഞ് കിരൺ കല്യാണിക്ക് സാരി എടുത്ത് വെച്ചു കൊടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുക. അപ്പോൾ കാർത്തിക കിരണിനെയും കല്യാണിയും നോക്കുകയാണ്, എൻ്റെ അനിയത്തി കുട്ടിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയത്, നന്നായിട്ട് സ്നേഹിക്കാൻ അറിയുന്ന നല്ലൊരു ഭർത്താവിനെ എന്നും എൻ്റെ കല്യാണിക്ക് കിരൺ കൂട്ടായിട്ടുണ്ടാവും. കല്യാണിയെ കിരൺ പൊന്നു പോലെ നോക്കും. എൻ്റെ കല്യാണിയും കിരണും എപ്പോഴും കുറേ കാലം സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം പ്രകാശൻ, മോളെ ഇതെങ്ങനെയുണ്ട്? അപ്പം പ്രകാശനോട്, സൂപ്പറായിട്ടുണ്ട് അച്ഛാ. മോളെ ഇതേ ഇതെങ്ങനെയുണ്ട് എന്നും എല്ലാവരും കേൾക്കെ ഒച്ചത്തിൽ ചോദിക്കുക. അപ്പോൾ അതൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് കാർത്തിക പറയുക. ഈ സമയം കിരണും കല്യാണിയും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അയാൾക്ക് വയസ്സാം കാലത്ത് അഹങ്കാരം കൂടി, അതുകൊണ്ട് നമ്മളിനി അതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ട് കാര്യമില്ല കല്യാണി, നീ സാരി എടുക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാരി എടുക്കാൻ പറയുകയാണ്. ഈ സമയം കല്യാണി സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനോട്, പോകാച്ച പോകാൻ മോളെ എന്നും പറയുക. അപ്പോഴേക്കും ലക്ഷ്മിയാണ് കാണിക്കുന്നത്. ലക്ഷ്മിയോട് കാർത്തിക എല്ലാം പറയുക. അമ്മേ, നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തി, ഏതാണ്ട് ഞാൻ കരുതുന്നത് പോലെയൊക്കെ കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ആ പ്രകാശൻ്റെ അഹങ്കാരം ഒരുപാടാണ്, അത് അവസാനിപ്പിക്കണം അമ്മേ, അവസാനിപ്പിക്കണം. അതെ മോളെ, അവനെ എനിക്ക് പ്രതീക്ഷകൾ തന്നു ഒരുപാട്. എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ അവനതിനെ തള്ളിക്കളഞ്ഞു. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവനോട് എനിക്കും പ്രതികാരം ചെയ്യണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും. കല്യാണി എന്ന സംസാരശേഷിയില്ലാത്ത മകളെ അവൻ ജന്മന പിണ്ടം വെച്ച് കളഞ്ഞു. ആ പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അതിനെ അടിയടച്ച് പിണ്ടം വെച്ചൊരവസ്ഥയാക്കി, തൊഴുത്തിലിട്ട് അതിനെ കഷ്ടപ്പെടുത്തി. അതിനൊക്കെയുള്ള പകരം അവനോട് ചോദിക്കേണ്ടേ മോളെ? അതിനുവേണ്ടി ഇത്തിരി കല്യാണിയെയും കിരണേയും വേദനിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവസാനം അവനോടുള്ള പ്രതികാരം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും അവനെ തകർക്കാം, തകർത്ത് അവനെ ഒരു കുഴിയിലിട്ട് മൂടാം. അതിനുവേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത്. പ്രകാശൻ അവൻ്റെ സ്വപ്നങ്ങൾ ഉയരട്ടെ, അവൻ്റെ പ്രതീക്ഷകൾ ഒരുപാട് മുകളിലേക്ക് എത്തട്ടെ. അവനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം പെട്ടെന്ന് അവനെ പന പോലെ വളർത്തി താഴേക്കിടേണ്ടത്. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മോൾ എന്നെ വിളിക്കണം. എന്നിട്ട് അവനെ ഒന്ന് മുഖം കാണിച്ചിട്ട് ഞാനൊരു പോക്കങ്ങ് പോകും. അവൻ്റെ എല്ലാ തകർച്ചയും കണ്ടിട്ട് ഞാൻ സന്തോഷിക്കും. അതിനുശേഷം അവൻ്റെ മകള് കല്യാണിയും കാദംബരിയും പിന്നെ അവൾ അവൻ്റെ രണ്ടാമത്തെ ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ഒരു ഡിന്നർ കഴി, അതിനുശേഷം നമുക്ക് സമാധാനത്തോടെ മടങ്ങാൻ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അങ്ങ് പോവുകയാണ്. ഈ സമയം കാർത്തികയാണ് കാണിക്കുന്നത്. അച്ഛാ നമുക്ക് പോകാം. അല്ല മോളെവിടെ പോയതാ? അതെ ഞാൻ മീറ്റിംഗൊക്കെ കൂടുന്നത് ഇവിടെയാ അച്ഛാ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് മീറ്റിംഗൊക്കെ ഇവിടെ വെച്ച് കൂടേണ്ടി വരാറുണ്ട്. ഫോറിൻ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരും വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അച്ഛാ. ആണോ? അതെ അച്ഛാ. എല്ലാവരോടും ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരുമായിരുന്നു. അച്ഛന് ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി മോളെ. പിന്നെ ഈ ഡ്രസ്സുകളൊന്നും എൻ്റെ സെലക്ഷൻ അല്ല കേട്ടോ. അയ്യോ പിന്നെ ഞാൻ മോള് പറഞ്ഞിട്ടല്ലേ എടുത്തത്. അതെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അച്ഛന് വേണ്ടി ഈ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞത് വേറൊരാളാ.
ആര്? അതാര? എൻ്റെ അമ്മ. എൻ്റെ അമ്മയോട് ഞാൻ അച്ഛനെ കുറിച്ച് പറഞ്ഞ് 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 ഇപ്പൊ അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹമായി. ഏത് നേരവും അച്ഛൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ഈ കളറിട്ട നന്നായിട്ടുണ്ടാവും, ആ കളറിട്ട നന്നായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ആ ഡ്രസ്സ് മുഴുവൻ എടുപ്പിച്ചത് അമ്മയാണ് കേട്ടോ. ആ പിന്നെ അച്ഛ, എന്തായാലും അച്ഛന് 1952 വയസ്സായില്ലേ, എന്നിട്ടും ഇങ്ങനെ ഒറ്റാം തടിയായിട്ട് ജീവിച്ചാൽ മതിയോ? ഏ, ആരെങ്കിലൊക്കെ വേണ്ടേ കൂട്ട്? അപ്പൊ പ്രകാശൻ, എന്താ മോളെ, മോള് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. 52 വയസ്സായിട്ടും ഞാൻ പറഞ്ഞത് അച്ഛന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. അപ്പൊ പ്രകാശൻ മനസ്സിൽ, എനിക്ക് മനസ്സിലാവുന്നുണ്ടടി, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നിന്റെ മുൻപിൽ അത് അറിഞ്ഞ ഭാവം നടിച്ച ഞാൻ, എനിക്കല്ലേ അതിന്റെ നാണക്കേട്. അതുകൊണ്ട് അറിയാത്തതുപോലെ ഞാൻ നിൽക്കുവാടി. അച്ഛൻ, ഞാൻ പറഞ്ഞു വരുന്ന എന്റെ അമ്മയുടെ കാര്യ, എൻ്റെ അമ്മയും അച്ഛനും ഒന്നിക്കണം. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം. അതെ, അച്ഛൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കില്ലേ? അത് കേട്ടതും അയ്യോ മോളെ, എനിക്ക് ഞാനിങ്ങനെ അത് ഇതുവരെയും ആരുടെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. എന്നാലേ ഇനി വേണം അച്ഛനെ തള്ളിക്കളഞ്ഞവരുടെയൊക്കെ മുൻപിൽ അച്ഛൻ സന്തോഷത്തോടെ ജീവിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനി ഞാൻ നടത്താൻ പോകുന്നത് എന്നൊക്കെ പറയാ. ഈശ്വര, ഏത് നേരത്തും ലോട്ടറി ഏത് സമയത്തും എങ്ങനെയും വരാമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയാവാൻ പോവുകയാണല്ലോ ഞാൻ എന്നൊക്കെ ഓർത്ത് പ്രകാശൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. അങ്ങനെ പ്രകാശൻ വീട്ടിലെത്തി കയ്യില് നിറയെ സഞ്ചികളുമായിട്ട് വരുന്നത് കണ്ടതും മൂങ്ങ ചോദിക്കുക, എന്താടാ പ്രകാശ, കാര്യമായിട്ട് കയ്യിൽ കുറെ സഞ്ചി ഉണ്ടല്ലോ, എന്താടാ വാങ്ങിയേ? അതെ അമ്മേ, മേടിച്ചു, ഒരുപാട് സാധനങ്ങൾ മേടിച്ചു. ഡ്രസ്സ്, എനിക്കുള്ള ഡ്രസ്സുകളാ. അപ്പൊ എനിക്കൊന്നും മേടിച്ചില്ലേടാ. ആര് പറഞ്ഞു അമ്മയ്ക്ക് മേടിച്ചില്ല എന്ന്? ദേ നോക്കിയേ, അമ്മയ്ക്കും ഉണ്ട് ഒരു സാരി ഇന്നാ എന്നും പറയുക. ഷോ, എന്നാലും ഈ വയസ്സാം കാലത്ത് നമ്മളെ ഇത്രയേ അധികം സ്നേഹിക്കാൻ നമുക്കൊരു മോളെ കിട്ടിയല്ലോടാ. അതെ അമ്മേ, അത് തന്നെ ഞാനും പറയുന്നേ. അതെ അമ്മേ, കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയാവാനുള്ള ഒരു യോഗം കൂടെ പിന്നാലെ വരുന്നുണ്ട്. എന്താടാ മക്കളെ നീ പറയുന്നേ? അതെ അമ്മേ, ഇനി വരാൻ പോകുന്നത് നമുക്ക് രാജയോഗമാ. വിക്രത്തിന് രാജയോഗം ഉണ്ടതാ ജ്യോത്സ്യം പറഞ്ഞത്, നുണയൊന്നുമല്ല. അത് സത്യ, പക്ഷെ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കാണെന്നേ ഉള്ളൂ. എന്തൊക്കെയാടാ പറയുന്നേ? അതെ, ആ കാർത്തിക എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. എന്താ എന്താ പറഞ്ഞത്? അതൊക്കെ ഞാൻ പറയാം. അവളുടെ അമ്മയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള പരിപാടിയാ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചാൽ അമ്മയ്ക്ക് അമ്മയുടെ അഭിപ്രായം എന്താ? ഓ, അസലായിരിക്കും മോനെ. അതുകൊണ്ടേ ഞാൻ ബ്യൂട്ടി പാർലറിലൊക്കെ ഒന്ന് പോയി, താടിയൊക്കെ ഒന്ന് മിനുക്കി. എങ്ങനെയുണ്ട് ഇപ്പൊ എന്റെ മുഖം? ഓ, സൂപ്പറായിട്ടുണ്ടാ. നീ ഇപ്പൊ ഒരു ചെറുപ്പക്കാരനെ പോലെ ഉണ്ട്. എടാ മോനെ, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോടാ ബ്യൂട്ടി പാർലറില്. അതിനെന്താ, വയസ്സാം കാലത്ത് അമ്മയുടെ ആഗ്രഹമല്ലേ, ഞാൻ കൊണ്ടുപോവാന്നേ. ആ ബ്യൂട്ടി പാർലർ മാത്രം ആക്കണ്ട, വയസ്സായവർക്കുള്ള മസാജിങ് സെന്ററും ഉണ്ട്, അവിടെ കൊണ്ടുപോവാം. എൻ്റെ അമ്മയെ എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകും. എന്താ പോരെ, മതിയടാ, എനിക്ക് അത്രയും മതി. എന്നാലേ ഞാൻ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഇടട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ മുകളിലേക്ക് പോവുക. ഈ സമയം മൂങ്ങ സാരിയൊക്കെ എടുത്ത് നോക്കിയിട്ട്, ഷോ, എന്ത് ഭംഗിയുള്ള സാരിയാ, ഇതുപോലൊരു സാരി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉടുത്തിട്ടില്ല. ആ സോണി പോലും എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. എന്ത് രസമാണ് കാണാൻ, നല്ല മിനുമിനൊന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാരി എടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കുക. ഈ സമയം പ്രകാശനെയാണ് കാണിക്കുന്നത്. ഓരോ ഷർട്ടും എടുത്ത് കണ്ണാടിയുടെ മുൻപിൽ നിന്ന് വെച്ച് വെച്ച് നോക്കുക. ആ, കാണാൻ കളർഫുള്ളാണെങ്കിലും ലൂസ് കൂടുതലാ. ഷോ, ഇതൊക്കെ എങ്ങനെ ഇടും? ആ, എന്തായാലും ഇട്ട് കാണിക്കല്ലേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഒരു നേവി ബ്ലൂ കളറ് ടീഷർട്ട് എടുക്കുക. ആ, ഇത് കൊള്ളാം, ഇത് ഇട്ടാൽ നല്ല രസം ഉണ്ടാവും, ഇത്തിരി ചെറുപ്പമായിട്ട് തോന്നിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതിട്ട് സെൽഫി എടുത്ത് അവളുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ആ ടീഷർട്ട് എടുത്തിട്ടു. ഹോ, പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ ചെറുപ്പമായല്ലോ. ഇപ്പം എന്നെ കാണാൻ ഒരു 10, 25, 30 വയസ്സേ തോന്നിക്കൂ. അതുകൊണ്ട് അവളുടെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ സെൽഫി എടുക്കുകയാണ്. ഹാ, ഇങ്ങനെ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ പോസ് കൊടുക്കാം, ഇങ്ങനെ നിൽക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശൻ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആ ഫോട്ടോസുകൾ മുഴുവനും ലക്ഷ്മിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. അതൊക്കെ പ്രതികാര ബുദ്ധിയോടെ ലക്ഷ്മി കസാരയിലിരുന്ന് കാലുമേൽ കാലും കയറ്റി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എടാ പ്രകാശ, അഹങ്കരിക്ക് സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് നെയ്തുകൂട്ട്, അതിനുശേഷം എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് എട്ടുകാലി വല കൂട്ടുന്നത് പോലെ കൂട്ടിക്കൂട്ടി നീ അതെല്ലാം കഷ്ടപ്പെട്ട് തുമ്പത്തെത്തുമ്പോൾ എല്ലാം ഞാൻ പൊട്ടിച്ചെറിയോടാ. അതിനുള്ള സമയമായി കഴിഞ്ഞു. ഇനി നിന്റെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിച്ച് നിന്റെ മുന്നിലേക്ക് ഞാൻ വരാൻ പോവുകടാ. നീ എന്നെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നോ? നിന്റെ ഭാര്യയെ തന്നെയാണ് നീ സ്വപ്നം കാണുന്നതെന്ന് നീ കുറച്ച് 2 ദിവസവും 3 ദിവസവും കൊണ്ട് മനസ്സിലാക്കും.
അതുവരെ ഉള്ളട നിന്റെ ഈ സന്തോഷം. സന്തോഷിക്കട എൻ്റെ മകളെ, ഓടയിലിട്ട നിന്നെ എങ്ങനെ കൊല്ലണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നോക്കുകയാണ് ഫോട്ടോയിലിട്ട് തന്നെ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, നമ്മുടെ പ്രകാശിന് കിട്ടാൻ പോകുന്നത് അത്യുഗ്രൻ തിരിച്ചടിയാണ്. അപ്പം അത് മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.